നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സോയ ചങ്ക്സ് വരട്ടിയതാണ്. ഇത് വെജിറ്റേറിയൻസിനും മീറ്റ് ലവേഴ്സിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് വരട്ടിയത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആന്റണി, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. അപ്പൊ ഈ സോയ ചങ്ക്സ് വരട്ടിയത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സോയ ചങ്ക്സ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ ഏകദേശം ഒരു 4-5 മിനിറ്റ് വരെയാണ് നമ്മളിത് ബോയിൽ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സോയ ചങ്ക്സിന്റെ ഏറ്റവും വലിയ കംപ്ലൈന്റ് പറയുന്നത് അതിൽ മസാലകൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇതിനൽപ്പം ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യമേ ഒരല്പം ആ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം വെളുത്തുള്ളി ചതച്ചത് ഇതിന്റെ അകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം ഇഞ്ചി നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ സോയാ ചങ്ക്സ് ചേർത്ത് ഒരു 4-5 മിനിറ്റ് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 100 ഗ്രാമാണ്, 100-125 ഗ്രാം വരെ ഉണ്ട് അത്രയും സോയാ ചങ്ക്സ്. അത് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പൊ ഞാനത് ഈ തിളച്ചു വരുന്ന ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 4-5 മിനിറ്റ് മാത്രം ഇത് ബോയിൽ ചെയ്താൽ മതിയാവും. ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്യണം. ഡ്രെയിൻ ചെയ്ത് ഇതിലെ വെള്ളം മാക്സിമം നമ്മൾ പിഴിഞ്ഞ് മാറ്റണം. നമ്മളൊരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരുന്നത്. ഇനി ഇവിടെ ഞാൻ 2 സവാള, മീഡിയം സൈസുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഈ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മൾ നേരത്തെ ആ സോയ ചങ്ക്സ് ബോയിൽ ചെയ്ത സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കുക. ഉപ്പിലാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സവാള ഇപ്പൊ ഏകദേശം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ പൊടികൾ ചേർക്കുന്ന സമയത്ത് അതിന്റെ ഫ്ലെയിം മാക്സിമം കുറച്ച് വെക്കുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകും. പൊടി അതിന്റെ ഫ്ലെയിം ഏറ്റവും മിനിമത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കും. ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസും അവയുടെ മെഷർമെന്റ്സും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി അത് കൂടാതെ ഞാൻ അതിലേക്ക് അല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി തക്കാളി ഏകദേശം എന്ത് വരുന്നുണ്ട്, ഞാൻ ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കുകയാണ്.
ഇതിന് മസാല പിടിക്കാൻ വേണ്ടി ആവശ്യമാണെങ്കിൽ നമുക്കൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രൈ ആകുന്ന വരെ ഇത് ഫ്രൈ ചെയ്യണം. നമ്മൾ ചെറിയ തീയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇപ്പൊ ഇതാണ് ഈ സോയാ ചങ്ക്സ് ഏകദേശം വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് അല്പം നാരങ്ങാനീര്, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. അതുകൂടാതെ അല്പം കുരുമുളക് പൊടിയും ഒരു ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുന്നു. അതുകൂടാതെ ഞാൻ അല്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇത് ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മുടെ സോയ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ സോയ ചങ്ക്സ് വരട്ടിയത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത ഒരു വീഡിയോ കാണുന്നതിലേക്ക് ഗുഡ് ബൈ.